നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഈ നടൻ കമൽഹാസന്റെ മക്കൾ നീതി മയ്യം എന്ന പാർട്ടിയെക്കുറിച്ച് അടുത്ത കാലത്തൊന്നും നമ്മളൊന്നും കേട്ടിട്ടില്ല. കാരണം വെറുതെ ഒരു പാർട്ടി ഉണ്ടാക്കി, ഇങ്ങനെ പാർട്ടി ഉണ്ടാക്കിയിട്ട് ഈ തമിഴ്നാട് ആന്ധ്ര കേന്ദ്രീകരിച്ച് സ്വാഭാവികമായിട്ടും പണ്ട് MGRഉം ജയലളിതയും കരുണാനിധിയും ഒക്കെ ചെയ്തതുപോലെ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എന്ന അടവ് ഇപ്പോൾ ഏൽക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. രജനീകാന്തൊക്കെ നേരത്തെ പാർട്ടി ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം ആശ്രമം ഉപേക്ഷിച്ച് നമ്മൾ കണ്ടതാണ്. കമൽഹാസൻ പാർട്ടി ഉണ്ടാക്കി, ഇപ്പോൾ കമൽഹാസൻ്റെ പാർട്ടി തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരും എന്ന രീതിക്കൊക്കെയാണ് 2-3 കൊല്ലം മുമ്പ് വരെ വലിയ പ്രസ്താവനകളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. നേരത്തെ ചിരഞ്ജീവി ഒരു പാർട്ടി ഉണ്ടാക്കിയത് പ്രേക്ഷകർക്ക് ഓർമ്മ കാണും, പ്രജാരാജ്യം എന്ന് പറയുന്നൊരു പാർട്ടി. പിന്നീട് അത് കോൺഗ്രസ്സിൽ ലയിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ മക്കൾ നീതി മയ്യവും കോൺഗ്രസ്സിൽ ലയിക്കാനുള്ള ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ UPA ഘടകകക്ഷിയായി മാറാനുള്ള ഒരു തീരുമാനമാണ് ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഈ കേന്ദ്ര ഭരണത്തെയും അല്ലെങ്കിൽ നരേന്ദ്രമോദിയെയും ഒക്കെ ആഴ്ചയ്ക്ക് 14 വട്ടം വിമർശിക്കുകയും എന്താണ് ഏതാണ് രാഷ്ട്രീയം എന്ന് പോലും അറിയാതെ കിടന്ന് വായിട്ടലക്കുകയും ചെയ്യുന്ന കമൽഹാസനെ പോലെയുള്ള ആളുകൾക്ക് പറ്റിയ സ്ഥലം തന്നെയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UPA എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. DMKയോടൊപ്പം ചേരുകയാണ്. ഇതിനു മുൻപ് DMKക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഓടി നടന്നയാളാണ് കമൽഹാസൻ, നമ്മളെല്ലാവരും കേട്ടതാണ്. ഇപ്പോൾ ഇതാ ആ DMKയെ കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ DMKയോടൊപ്പം ചേർന്ന് ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് മക്കൾ നീതി മയ്യത്തിന് പുനരുജ്ജീവനം കൊടുക്കാൻ ഒരുങ്ങുകയാണ്. ഒരു കാര്യവുമില്ല. ഇവിടെ മറ്റ് ലോക്കൽ പാർട്ടികളുണ്ട്, പട്ടാളി മക്കൾ കക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ MDMK എന്നൊക്കെ പറഞ്ഞ് പാർട്ടിയുണ്ട്. ഓരോ രാഷ്ട്രീയ നേതാക്കളും ഓരോ സിനിമാക്കാരും ഒക്കെ തുടങ്ങുന്നതാണ്. വിജയകാന്ത് എന്ന ഒരു നടൻ്റെ പേരിലാണ് ഈ MDMK എന്നുള്ള പാർട്ടി എന്ന് തോന്നുന്നു. തമിഴ്നാട്ടിൽ നടക്കാനിരിക്കുന്ന ഈറോഡ് ഈസ്റ്റ് നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ കമൽഹാസൻ DMK മുന്നണിക്കായി പ്രചരണത്തിന് എത്തുകയാണ്. കോൺഗ്രസിൻ്റെ EVKS ഇളങ്കോവനാണ് DMK മുന്നണിയുടെ സ്ഥാനാർത്ഥി. ഇപ്പോൾ കമൽഹാസൻ എത്തിയാൽ എത്തിയില്ലെങ്കിലും ഈറോഡിൽ EVKS ഇളങ്കോവൻ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ്, അയാളവിടെ ജയിക്കും. വിവിധ പൊതുയോഗങ്ങളിൽ കമൽഹാസൻ നേരിട്ട് പങ്കെടുക്കും. മക്കൾ നീതി മയ്യം രൂപീകരിച്ചതിന് ശേഷം ഇതുവരെ DMK അണ്ണാ DMK മുന്നണികളുമായി കമൽഹാസൻ തുല്യ അകലമാണ് സൂക്ഷിച്ചിരുന്നത്. മതവർഗീയ ശക്തികളെ എതിർക്കാൻ മതനിരപേക്ഷ കക്ഷികൾ വേണം എന്നതാണ് തൻ്റെ രാഷ്ട്രീയം എന്ന പ്രഖ്യാപനത്തോടെയാണ് കമൽഹാസൻ ഈറോഡ് പ്രചരണത്തിന് എത്തുന്നത്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മക്കൾ നീതി മയ്യം DMK മുന്നണിയിൽ UPA മുന്നണിയിൽ ചേരും. കോൺഗ്രസുമായിട്ടൊക്കെ സഹകരിച്ച് CPMമായിട്ടൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആ മുന്നണിയിലേക്ക് എത്തും എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ധാർമ്മികത അല്ലെങ്കിൽ നൈതികത, മാന്യത, ഐക്യം ഇതൊക്കെയാണ് പറയപ്പെടുന്നത് പൊതുപ്രവർത്തന രാഷ്ട്രീയ രംഗത്ത്. അതൊന്നും ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണല്ലോ ഏത് പാർട്ടിയായാലും. പിന്നെ രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ശത്രുക്കളോ ഇല്ല, മിത്രങ്ങളോ ഇല്ല, നമ്മൾ കേരളത്തിലും കാണുന്നതാണല്ലോ. എന്താണ് നേരത്തെ UDFിലുണ്ടായിരുന്ന മുന്നണികൾ LDFിലേക്കും LDFിലുണ്ടായിരുന്നത് UDFിലേക്കും ഒക്കെ പോകുന്നതും വരുന്നതും എന്താണ് ചാടിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ നമ്മൾ എത്ര കാണുന്നതാണ്. എന്തായാലും മക്കൾ നീതി മയ്യം ആ പാർട്ടി മരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ DMK മുന്നണിയിൽ ചേരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഒരു ജീവനുള്ള വസ്തുവായി മക്കൾ നീതി മയ്യം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും നിലനിൽക്കട്ടെ.